ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. വചനപുലരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യം, അദ്ദേഹം ഒരിക്കൽ ഒരു ഗാനമേളയിൽ പങ്കെടുക്കുമ്പോൾ, വളരെ മനോഹരമായി ഒരു ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഓടക്കുഴൽ വായനക്കാരന് ഒരു ചെറിയ പിശക് പറ്റി. എന്നാൽ ഗാനം അവസാനിപ്പിക്കാതെ, ഒന്നും സംഭവിക്കാത്ത രീതിയിൽ എസ് പി ബാലസുബ്രഹ്മണ്യം തൻ്റെ ആ പാട്ട് പര്യവസാനിപ്പിച്ചു. അതിനുശേഷം തന്നെ കേൾക്കുന്ന ആ വലിയ പുരുഷാരത്തോട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഓടക്കുഴൽ വായിക്കുന്ന സഹോദരന് ചെറിയ ഒരു പിശക് പറ്റി, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായി എസ് പി ബാലസുബ്രഹ്മണ്യം പറയുകയും അദ്ദേഹത്തിൻ്റെ കഴിവുകളെ അത്യധികം ശ്രേഷ്ഠമായി പുകഴ്ത്തുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഈ കലാകാരൻ ഇവിടെ ഒരു തിരുത്തലുണ്ടായില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഈ പിശക് ഒരു വലിയ കറുത്ത പൊട്ടായി അവശേഷിക്കും. അദ്ദേഹത്തിന് അത് അപമാനമാണ്. അതുകൊണ്ട് ഞാൻ ആ ഗീതം ഒരിക്കൽ കൂടി ആലപിക്കുകയും എൻ്റെ സഹോദരനായ കലാകാരൻ വളരെ ഹൃദ്യമായി നിങ്ങൾക്ക് തൻ്റെ ഓടക്കുഴൽ വായിച്ച് ഈ ഗാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പാട്ടൊരിക്കൽ കൂടി പാടി. ആ ഓടക്കുഴൽ വായനക്കാരൻ വളരെ മനോഹരമായി ആ ഗാനത്തിൽ പിന്നണി വായിച്ച് ആ ഗീതം പര്യവസാനിപ്പിച്ചു. പ്രിയമുള്ളവരെ, എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ആ വലിയ പ്രശംസനീയമായ ആ സ്വഭാവ വൈശിഷ്ട്യം, ഒരു ചെറിയ പിശക് പറ്റിയിട്ട് ആ കലാകാരനെ അപമാനിക്കാൻ വിടാതെ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഇതൊരു അപമാനമാകാതിരിക്കാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് അവസരം നൽകി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലും എത്രയോ ആളുകളെ നാം കണ്ടുമുട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന ചെറിയ പിഴവുകളും പിശകുകളുമൊക്കെ ഊതി വീർപ്പിച്ച് അവരെ അപമാനിക്കുന്നതിന് പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ അധ്യാപകർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹപ്രവർത്തകർ, ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകളെ നമ്മൾ വളരെയധികം വലുതാക്കി അവരെ അപമാനിക്കുന്ന സ്വഭാവം. പ്രിയമുള്ളവർ, നമുക്ക് ചെറിയ തെറ്റുകൾ പറ്റുമ്പോൾ മറ്റുള്ളവരെ അപമാനിക്കാതെ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർക്ക് തിരുത്താൻ അവസരം നൽകി അവരെ ചേർത്ത് നിർത്തുവാൻ, ദൈവസ്നേഹം പങ്കുവയ്ക്കുവാൻ, അവരെ ദൈവസ്നേഹത്തിൽ ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കണം. ആയതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഒരുക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.